അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹ്. കുളി നിർബന്ധമാകുന്ന കാര്യങ്ങളിൽ ഒരുപാട് ആളുകൾക്ക് സംശയമുണ്ട്. ഒരുപാട് ആളുകൾക്ക് സംശയമുണ്ട് എന്ന് പറയാൻ കാരണം എന്നോട് ഡയറക്റ്റ് ചോദിച്ച രണ്ടു കാര്യങ്ങളാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ക്ലാസ്സുകളാണ് നമ്മുടെ ചാനലിലൂടെ ലഭിക്കുന്നത്. പല ആളുകളും പലതരത്തിലും ചിത്രീകരിക്കുന്നുണ്ടെങ്കിലും പല നെഗറ്റീവ് കമൻറ്റുകൾ ഇടുന്നുണ്ടെങ്കിലും ഒരുപാട് ആളുകൾക്ക് ഉപകരിക്കുന്നുണ്ട് എന്നതുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങൾ വീണ്ടും പറയുന്നതും ഒരുപാട് ആളുകൾക്ക് ഇത്തരം വിഷയങ്ങളിൽ സംശയമുണ്ട് എന്ന് ഉറപ്പുള്ളത് കൊണ്ടുമാണ് ഇത്തരം വിഷയങ്ങൾ സംസാരിക്കുന്നത്. ഇനി ബാഡ് കമൻ്റ് ഇടുന്ന ആളുകൾ അവരുടെ വേണ്ടപ്പെട്ടവരോട് തന്നെ ഈ ഒരു കാര്യം ചോദിച്ചാൽ അവർക്കും ഒരു പക്ഷേ അറിഞ്ഞുകൊള്ളണമെന്നില്ല. അത്രക്ക് അറിയേണ്ട വിഷയങ്ങൾ. എന്നാൽ പല ആളുകൾക്കും ധാരണകൾ തെറ്റായത് ഉള്ളത് കൊണ്ടുമാണ് ഇത്തരം വിഷയങ്ങൾ പറയുന്നത്. ഏതായാലും വിഷയത്തിലേക്ക് കടക്കാം. കുളി നിർബന്ധമാകുന്ന കാര്യങ്ങൾ, കുളി നിർബന്ധമാകുന്ന കാര്യങ്ങളിൽ ഒന്ന് മനീ പുറപ്പെടുക എന്നുള്ളതാണ്. ഇവിടെ മനീ പുറപ്പെട്ടാൽ അതെങ്ങനെയാണെങ്കിലും സംയോഗം ചെയ്തുകൊണ്ടാണെങ്കിലും സ്വപ്നസ്ഖലനം കൊണ്ടാണെങ്കിലും സ്വയംഭോഗം കൊണ്ടാണെങ്കിലും ഏതു തരത്തിലായാലും ഒരാൾക്ക് മനീ പുറപ്പെട്ടാൽ അയാൾ കുളി നിർബന്ധമായി. അയാൾക്ക് കുളി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിസ്കരിക്കാൻ പാടുള്ളൂ, അതുപോലെ തന്നെ ഖുർആൻ തൊടാൻ പാടുള്ളൂ, ഖുർആൻ ഓതാൻ പാടുള്ളൂ എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതോടൊപ്പം രണ്ടാമത്തെ കാര്യം, കുളി നിർബന്ധമാകുന്ന രണ്ടാമത്തെ കാര്യം, പല ആളുകൾക്കും സംശയമുള്ള വിഷയമാണ്, സംയോഗം ചെയ്യുക എന്നുള്ളത്. സംയോഗം ചെയ്താൽ തന്നെ കുളി നിർബന്ധമാകും. സംയോഗം ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അവിടെയാണ് പല ആളുകളും തെറ്റിദ്ധരിച്ചിട്ടുള്ളത്, പുരുഷൻ്റെ ലിംഗം സ്ത്രീയുടെ ജനനേന്ദ്രിയത്തിലേക്ക് അഥവാ പുരുഷൻ്റെ ലിംഗത്തിൻ്റെ ഹഷ്ഫ എന്ന് പറയുന്ന ഭാഗം പ്രവേശിക്കൽ കൊണ്ട് കുളി നിർബന്ധമാകും. അവിടെ ഇന്ദ്രിയം സ്കലിച്ചിട്ടില്ലെങ്കിലും കുളി നിർബന്ധമാകുമെന്നുള്ളതാണ് ഫിഖ്ഹിൽ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഈ ഒരു സംഭവം കൊണ്ട് മാത്രമാണ് കുളി നിർബന്ധമാകുന്നത്. ഒരു ആൾ എന്നോട് സംശയം ചോദിക്കുകയുണ്ടായി, ഉസ്താദെ മൂത്രമൊഴിച്ച് കഴുകുന്ന സമയത്ത് ഉള്ളിലേക്ക് ആയിപ്പോയാൽ, വിരൽ ഉള്ളിലേക്ക് ആയിപ്പോയാൽ കുളി നിർബന്ധമാകുമോ? വല്ലാത്ത വസ്വാസുണ്ട്, പല സമയങ്ങളിലും അങ്ങനെ അറിയാതെ സംഭവിച്ചു പോകുന്നുണ്ട്, അതുകൊണ്ട് കുളി നിർബന്ധമാകുമോ എന്ന് ഒരാൾ ചോദിക്കുകയുണ്ടായി. അവിടെ മലമൂത്ര വിസർജനം കഴിഞ്ഞ് മൂത്രമൊഴിച്ച് കഴിഞ്ഞ് കഴുകുന്ന സമയത്ത് ഉള്ളിലേക്ക് പ്രവേശിച്ചത് വിരൽ ആയി എന്നതുകൊണ്ട് ഒരിക്കലും കുളി നിർബന്ധമാവുകയില്ല. അതുപോലെ തന്നെയാണ് മറ്റൊരു സംശയം ഒരാൾ ചോദിച്ചതാണ്, സ്വയംഭോഗം ചെയ്യൽ, സ്ത്രീകൾ സ്വയംഭോഗം ചെയ്ത് സ്കലിച്ചിട്ടില്ലെങ്കിൽ അവൾക്ക് കുളി നിർബന്ധമാകുമോ എന്നുള്ളതാണ്. അഥവാ അവളുടെ മുൻദ്വാരത്തിലേക്ക് എന്തെങ്കിലും പ്രവേശിപ്പിച്ചുകൊണ്ട് സ്വയംഭോഗം ചെയ്താൽ കുളി നിർബന്ധമാകുമോ എന്നുള്ളതാണ്. സ്വയംഭോഗം ചെയ്യുക എന്നുള്ളത് കടുത്ത ഹറാമാണ്. കൂട്ടത്തിൽ കുളി നിർബന്ധമാവുകയില്ല എന്നുള്ളതാണ് ഫിഖ്ഹിൻ്റെ മസ്അല. അത് വിരൽ ഉപയോഗിച്ചുകൊണ്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുപാട് നല്ല നല്ല അറിവുകൾ പഠിക്കാൻ നമുക്കൊക്കെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പല ആളുകൾക്കും തെറ്റായ ധാരണ ഉള്ള വിഷയമായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്ലാസ് എടുത്തത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.